ആറുവയസ്സുകാരി നക്ഷത്രയുടെ വിയോഗത്തിൽ വിങ്ങലോടെ നാട് നിൽക്കുകയാണ്. മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലെത്തിക്കും. വൈകിട്ട് 4 മണിയോടെ സംസ്കാരം നടക്കും. സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, ആദ്യഘട്ടത്തിൽ ഇത് എന്തിനു ചെയ്തു എന്ന ചോദ്യങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അതിലെയും പേടിപ്പിക്കുന്ന തരത്തിലാണ്. അതായത് ഇനിയും കൂടുതൽ കൊലപാതകങ്ങൾ ലക്ഷ്യമിട്ടിരുന്നുവെന്ന സൂചനകൾ കിട്ടുന്നു. ആ നാട് എങ്ങനെയാണ് ഇതൊക്കെ സ്വീകരിക്കുന്നത്? 2 വർഷം മുൻപാണ് നക്ഷത്ര അമ്മയുടെ കായംകുളം പത്തിയൂരെ വീട്ടിൽ അവസാനമായി എത്തിയത്. ഇന്ന് ഒരിക്കൽ കൂടി എത്തുകയാണ്. മൃതശരീരമായി ആ മാത്രം ആണ് എന്നുള്ളതാണ് ഏറ്റവും നടുക്കുന്ന ഒരു സംഭവം. ഈ 2 ദിവസം മുൻപുണ്ടായ കൊലപാതകത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് പ്രദേശവാസികളും ബന്ധുക്കളും ഒന്നും ഇനിയും മോചിതരായിട്ടില്ല. 2 മണിയോടുകൂടി മൃതശരീരം കായംകുളത്തെ സർക്കാർ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷം 2 മണിക്കൂർ സമയം ബന്ധുക്കൾക്കും പ്രദേശവാസികൾക്കും ഒക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനും മൃതശരീരം കാണുന്നതിനുമുള്ള അവസരമാണ്. വിദേശത്തുള്ള വിദ്യയുടെ സഹോദരൻ വിഷ്ണു ഏറെക്കുറെ 1:30 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം എത്തിച്ചേരാൻ വൈകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മൃതശരീരം വൈകുന്നേരം 4 മണിക്ക് സംസ്കരിക്കാമെന്നുള്ള തരത്തിലേക്ക് തീരുമാനം ബന്ധുക്കൾ എടുത്തത്. വീടിനോട് ചേർന്ന് അമ്മ വിദ്യയെ അടക്കം ചെയ്ത സ്ഥലത്തിൻ്റെ സമീപമാണ് നക്ഷത്രയ്ക്കും കുഴിമാടം ഒരുങ്ങുന്നത്. ഇവിടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ സമീപവാസികളും ഒക്കെ തന്നെ ചേർന്ന് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും. 1:30 അമ്മാവൻ സ്ഥലത്തെത്തിച്ചേർന്നതോടും തന്നെ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തി നക്ഷത്രയുടെ മൃതശരീരം ഏറ്റുവാങ്ങി ഇവിടേക്ക് എത്തിക്കും. തുടർന്ന് 4 മണിക്ക് വീടിനോട് ചേർന്ന വളപ്പിൽ തന്നെ സംസ്കരിക്കും. അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. നാട് ആ കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാനായി വിങ്ങലോടെ കാത്തിരിക്കുകയാണ്. വൈകിട്ട് 4 മണിയോടെയാണ്.